ഹായ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. അപ്പം നേരത്തെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മത്തി മീനാണ്. അപ്പം നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. പിന്നെ അതുപോലെ തന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാക്കി, അരമുറി സവാള, ചീരുള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്. ഒരു പാൻ വെച്ച് ചൂടാക്കാൻ മുന്നോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നാൽ ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചതച്ചെടുത്ത ജീരകമാണ് കേട്ടോ, വലിയ ജീരകമാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് മുപ്പിച്ച് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി ചതച്ചിട്ട് ഇട്ടെടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് അരമുറി സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴഞ്ഞ് തരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ സവാള വഴഞ്ഞ് തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് തന്നെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം ഇതിനെ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അര ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിതിനൊന്ന് തിളക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം ഈ ഫിഷ് ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് നേരം തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിനാണ് കേട്ടോ, ഒരു ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.